الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഏതേത് നിമിഷങ്ങളിലും വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഭയാനകമായിട്ടുള്ള അപകടങ്ങളും ദുരന്തങ്ങളും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അതിനോടനുബന്ധിച്ച് പലപ്പോഴും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക സ്വാഭാവികമായ ഒരു കാര്യം. വലിയൊരു ആക്സിഡന്റിന് അപകടത്തിന് വിധേയനായ ഒരു വ്യക്തി ഒരുപക്ഷെ ദീർഘകാലം മാനസിക സംഘർഷങ്ങളിലും ആഘാതങ്ങളിലും കഴിച്ചുകൂട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിനങ്ങളിൽ നമ്മൾ കണ്ട വയനാടിൻ്റെ ദുരന്തത്തിലും അവിടെ ആ ദുരന്തങ്ങളിൽ അകപ്പെട്ട ആളുകൾക്ക് സഹായങ്ങളും അതേപോലെ തന്നെ ഭക്ഷണങ്ങളും പുനരധിവാസ കാര്യങ്ങളും എല്ലാം നൽകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് മാനസികമായ ഒരു ശക്തി നൽകാൻ, മനസ്സമാധാനം നൽകാൻ, ആ ദുരന്തത്തിലുണ്ടായ ആഘാതങ്ങളെ അതിജീവിക്കാൻ അവർക്ക് കൗൺസിലിംഗ് വേണം, സമാശ്വാസമുള്ള വർത്തമാനങ്ങൾ വേണം എന്ന് പറഞ്ഞത് ആ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദുരന്തങ്ങളിൽ അകപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല, ഈ ദുരന്തങ്ങളെക്കുറിച്ച് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നവരിലും ഇത്തരം മാനസികമായ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരിക്കും, ഇത് കേട്ട് ഈ വാർത്തകളൊക്കെ കേട്ട് വളരെ ദാരുണമായ സംഭവങ്ങളാണ്, ഒറ്റപ്പെട്ടു പോകുന്ന ചെറിയ പിഞ്ചു പൈതങ്ങൾ, അതേപോലെ തന്നെ വളരെ ദീർഘസമയം മണ്ണിനടിയിൽ കിടന്ന് രക്ഷപ്പെട്ടു വരുന്ന ആളുകൾ, അതേപോലെ ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം അവശേഷിച്ച് ബാക്കിയെല്ലാവരും മരണപ്പെട്ടു പോയ രംഗങ്ങൾ, അതേപോലെ തന്നെ ഒഴുകി വരുന്ന മയ്യത്തുകളെ എടുക്കുമ്പോൾ പല കഷ്ണങ്ങളായി പല രൂപങ്ങളായി കാണുമ്പോൾ ആ ഭയാനക കാഴ്ചകളെ കണ്ട് മാനസികമായ ആഘാതമുണ്ടായവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇത്തരം ആഘാതങ്ങളോടൊപ്പം ഉണ്ടാവും. നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ പോലും ആ മരണത്തിനോടനുബന്ധിച്ച് ചില ആളുകൾക്ക് മാനസിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമായി നമ്മൾ കാണാറുണ്ട്. അപ്പൊ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു ചെറിയ അളവിലെങ്കിലും
ഈ ദുരന്ത വാർത്തകളും ദുരന്ത സംഭവങ്ങളും എല്ലാം മാനസിക പ്രതിസന്ധികളും മാനസിക പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഒന്നും ചിന്തിക്കാൻ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ ചിന്തകളും നമ്മളെ കൂടുതൽ കൂടുതൽ മാനസികമായി തളർത്തുന്നതായിരിക്കും. നമ്മൾ സ്വാഭാവികമായും ചിന്തിച്ചു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ നമ്മുടെ മനസ്സിനെ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ ബോധപൂർവമാക്കണം. ഇങ്ങനെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആശ്വാസമുള്ള വർത്തമാനങ്ങൾ പറയണം. എന്താണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളതാണ് നാം ഏറ്റവും പ്രധാനം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതൊന്നും ഒരു അപൂർവമായ സംഭവമല്ലല്ലോ. എത്രയെത്ര ദുരന്തങ്ങൾക്ക് മനുഷ്യരാശി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്തെല്ലാം ദുരന്തങ്ങൾ, ഈ പിന്നെ ഭൂമി കുലുക്കം മൂലം, അല്ലെങ്കിൽ അതല്ലെങ്കിൽ തീപിടുത്തങ്ങളെ കൊണ്ട്, എന്തെല്ലാം അപകടങ്ങളെ കൊണ്ട്, പിന്നെ അതേപോലെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടി വരുന്നത്, എന്തെല്ലാം ദുരന്തങ്ങൾക്ക് മനുഷ്യരാശി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഏറ്റവും മാരകമായ യുദ്ധങ്ങൾ. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ ഈ കണ്ട എല്ലാ കാഴ്ചകളും മനുഷ്യാരംഭം മുതൽ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ എന്തേ നമുക്ക് സംഭവിച്ചത്? ഇങ്ങനൊന്നും ഇവിടെ ഉണ്ടാവരുതല്ലോ എന്ന് നമ്മൾ അങ്ങ് മനസ്സുകൊണ്ട് തീരുമാനിച്ചു. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇവിടുത്തെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യം? പിന്നെ എല്ലാവരുടെയും മനസ്സിലുള്ളത് ഇവിടെ ഒരു പ്രശ്നമില്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, നമ്മളിങ്ങനെ ഒരു വിഷമോ ഒരു ദുഃഖമൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിഞ്ഞടന്നു പോകുന്നതാണ്. തെറ്റല്ലേ അത്? എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം പരിശോധിച്ചാൽ ഈ കുറഞ്ഞ ജീവിത കാലഘട്ടത്തിലൂടെയും എന്തെല്ലാം ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇതെന്താ അങ്ങനെയും ചോദിക്കുന്നതിൽ അർത്ഥം? യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മരണം വരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കലാണോ നമ്മുടെ ലക്ഷ്യം? അതിനുവേണ്ടി പരിശ്രമിക്കലാണോ നമ്മുടെ ലക്ഷ്യം? ഇനി അങ്ങനെ പരിശ്രമിക്കാമെന്ന് തീരുമാനിച്ചാൽ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധ്യമാണോ അത്? മരണം വരെ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുക എന്നുള്ളത് പണമുള്ളവനും പണമില്ലാത്തവനും രാജാവിനും കുറച്ച് ആർക്കെങ്കിലും സാധ്യമാണ്? ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതൊരു ലക്ഷ്യമാക്കി അള്ള പഠിപ്പിച്ചിട്ടില്ല. അള്ള നമ്മളോട് പറഞ്ഞ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ, അല്ലാതെ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ലതാര് ചെയ്യും, മരണത്തിന്റെയും ജീവിതത്തെടുക്ക നല്ലത് ചെയ്യാൻ. ഇപ്പൊ നല്ലത് ചെയ്യാൻ അവസരങ്ങൾ വേണം, നല്ലത് ചെയ്യാൻ സാഹചര്യങ്ങൾ വേണം. അപ്പൊ അതിൽ ആത്മാർത്ഥമായി നാളത്തെ ഒരു ജീവിതത്തിന് വേണ്ടി എന്തൊരു നന്മ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് പരീക്ഷ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാൻ അവസരം കിട്ടിയാൽ അവിടെയാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഒരു പുണ്യകർമ്മം ചെയ്യാൻ, റോട്ടിൽ കിടക്കുന്ന ഒരുത്തനെ ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റിയാൽ ജീവിതം സാർത്ഥകമാവുകയാണ്, ജീവിതത്തിൽ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അപ്പൊ എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് ജീവിതത്തിൽ ലക്ഷ്യം. അതല്ലാതെ മരണം വരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കുക എന്ന് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമല്ല. പക്ഷെ മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് പ്രതിസന്ധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റും. ഈ ഭൂമിയിൽ കാണുന്ന ഒരു മനോഹരമായ ദൃശ്യത്തിനോ ഒരു അനുഗ്രഹത്തിന് പിന്നിൽ പോലുമുള്ള ലക്ഷ്യം എന്താ? ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പിന്നിലുള്ള ലക്ഷ്യം എന്താ? ഇന്നാ ജാൽനാമാ അലിൽ ലിനബ്ലുവകും അയ്യുവും അഹ്സനു അമല, ഈ ഭൂമിയിൽ എന്തെല്ലാം അലങ്കാരങ്ങളുണ്ടോ അതെല്ലാം നാം ഏർപ്പെടുത്തിയത്, ഇതിന്റെ ഇടയിൽ കൂടി നല്ലത് ചെയ്ത് നിങ്ങൾ ജീവിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന് പടച്ചോ. അത് ജീവിതത്തിൽ ലക്ഷ്യം. അപ്പൊ എന്ത് ദുരന്തങ്ങളും എന്ത് സംഭവിച്ചാൽ അതൊക്കെ പരലോകത്തേക്ക് നമുക്ക് ഒരു മുതൽക്കൂട്ടാവുമെങ്കിൽ, ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിഞ്ഞൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക, ഉണ്ടാകുമെന്ന് നമ്മൾ ധരിക്കണം. രണ്ടാമത്തൊരു കാര്യം, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഏതൊരുത്തനെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ വാക്കാണ് അവന്റെ മാനദണ്ഡം. അപ്പൊ പടച്ചോൻ ഉറപ്പിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഇതുവരെ ആർക്കും സംശയം ഉണ്ടെങ്കിൽ ഇനി ആ സംശയത്തിന് അവകാശമില്ല. എന്താ പറഞ്ഞത്? ലത്തുപുലവുന്ന നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സ്വത്തിനെയും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും ചിന്തിക്കാത്ത സാമ്പത്തിക അട്ടിമറികൾ ജീവിതത്തിൽ വരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഘാതങ്ങളും രോഗങ്ങളും മരണങ്ങളും വേർപാടുകളും വരും. വലനപുലു വന്നക്കും, പടച്ചോൻ പറഞ്ഞാൽ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പടച്ചോൻ പറയാണ് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ നമ്മൾ കാത്തിരിക്കണം. പരീക്ഷണങ്ങൾ വരില്ലെന്ന് വിചാരിക്കുന്ന എന്തർത്ഥം? അത് ഭയമാകാം, വിശപ്പാവാം, സാമ്പത്തിക നഷ്ടമാകാം, ഇഷ്ടപ്പെട്ടവരുടെ തിരോധാനമാകാം, മരണമാകാം, എന്തുമാകാം. അത് അള്ളാഹു നമുക്ക് തന്നൊരു വാക്കാണ്. അതുകൊണ്ട് അത് സംഭവിക്കുമ്പോൾ എന്തിങ്ങനെ
എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥം? അത് അള്ളാഹു ഞാനുങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. ജീവിതത്തിൽ എപ്പോഴും ഇത്തരം ദുരന്തങ്ങളും പരീക്ഷണങ്ങളും നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണം. മൂന്നാമത്തെ കാര്യം, ഇതൊക്കെ കേൾക്കുമ്പോൾ പഠിച്ചോണ്ട് എനിക്കും വല്ലതും വരും, എനിക്കെന്തെങ്കിലും സംഭവിക്കും, എന്നിട്ട് ഉറക്കമില്ലാതെ ആവുക, ഇടങ്ങേറുക, അതിങ്ങനെ ആലോചിച്ച് കിടക്കുക. സുഹൃത്തുക്കൾ, അതിനാണ് അള്ളാഹു നമുക്ക് ഈ കദറും കലാവും വിധിവിശ്വാസം പഠിപ്പിച്ചു തന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വിധിച്ചതേ വരൂ, അതൊരു ധൈര്യമല്ലേ? അങ്ങനെ ഒരു വിധി ഉണ്ടോ? എന്നാ എനിക്കത് വരും. അങ്ങനെയൊന്നുണ്ടോ? എൻ്റെ കുട്ടികളെ നീ ആ വെയ്ക്കുമ്പോൾ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരൂലേ പടച്ചോനെ? വെയ്ക്കുമ്പോൾ പോയിട്ട് അവർക്ക് അപകടം പറ്റാൻ ഒരു വിധിയുണ്ടോ? അത് നടപ്പിലാവും, ഇല്ലെങ്കിൽ നടപ്പിലാവൂല. അതിനാ വിധിവിശ്വാസം. ധൈര്യമായി മുന്നോട്ട് പോവാനാണ് വിധിവിശ്വാസം. ഞാൻ മരിക്കോ? മരിക്കാനൊരു സമയം നിശ്ചയിച്ചിട്ടില്ലേ? ആ സമയം എത്തിയാൽ മരിക്കും, അപ്പോളേ മരിക്കുള്ളൂ. അതിനാണ് നമ്മൾ വിധിയിൽ വിശ്വസിക്കുന്നത്. എല്ലാം അള്ളാഹു അറിയുമെന്നും എല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയെന്നും നമ്മൾ വിശ്വസിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇനിയോ അങ്ങനെ ഒരു തീരുമാനം അള്ളാഹുണ്ടെങ്കിൽ എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും നമുക്കെതിരെ ഒന്നും വരില്ല. വലവ് അന്നൽ ഹൽക കുല്ലഹും ജമീഅൻ അറാദു അയ്യംഫഉക ബിശൈഇൻ ലം യഖ്ലില്ല. അള്ളാഹ് നിനക്ക് വിധിച്ചിട്ടില്ലേ, ലോകത്തുള്ളവരൊക്കെ പാടെ നിനക്കൊരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചാലും ആ ഉപകാരം നിനക്ക് കിട്ടില്ല. അത് ഉപദ്രവമാണെങ്കിലും അങ്ങനെ തന്നെ വഅലം, നീ മനസ്സിലാക്കണം, അന്നമ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക, നിനക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അത് നിനക്കുള്ളതന്നെ, നിനക്കുള്ളതേ നിനക്ക് വരും, നിനക്കില്ലാത്തതൊന്നും വരില്ല. അപ്പൊ എന്തേലും വരുമെന്ന് ആലോചിക്കുന്ന സുഹൃത്തുക്കളെ, എനിക്കും നിങ്ങൾക്കും എന്താണോ കണക്കാക്കിയത് അത് നമ്മക്ക് തന്നെ വരും, അത് വേറെ ഒരാളിലേക്കും പോവുകയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിച്ചാ മതി, ആ ദുരന്തങ്ങൾ തന്നവൻ തന്നെ സഹായവുമായി വരും. ആശ്വാസം, വിഷമത്തോടൊപ്പം ആശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. പ്രയാസത്തോടൊപ്പം, എന്തെങ്കിലും ഒരു പ്രയാസം മുമ്പിൽ വന്നാൽ ആലോചിക്കണം, അതൊരു എളുപ്പത്തെ കൊണ്ടുവന്നു തരാനുള്ള ഒരു വാതിലാണെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. പിന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ അറിവില്ലായ്മയുടെ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ഒരറിവുണ്ട്. എന്താണ് അറിവ്? വയസ്അലൂനക അനിർറൂഹ് ഖുലിർറൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അതൊക്കെ റബ്ബിന്റെ കാര്യമാണ്, അത് നീ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്നും വളരെ കുറച്ചേ മനുഷ്യനെ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ആലോചിച്ചാൽ ഒരു പുടുത്ത് നമുക്ക് കിട്ടും. ഭാവി അറിയുന്ന അള്ളാഹുവിന്, അള്ളാഹു ആ ഭാവി അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അപ്പൊ ഭാവി അറിയാത്ത നമുക്ക് പലതിൻ്റെയും ഉത്തരം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കപ്പൽ തച്ച് പൊളിച്ചപ്പോ അക്കരെ കടത്താൻ സഹായിച്ച കപ്പൽ എന്തിനു പൊളിച്ചു? അതല്ലേ ചോദിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാം ഖിദ്ർ നബിയോട്. അപ്പൊ എന്താ സൂത്ര മറുപടി? അത് അവർക്ക് എപ്പോഴാ മനസ്സിലായത്? ഹൈറാണ്. ആ കപ്പല്, നല്ല കപ്പലുകളൊക്കെ ഒരു രാജാവ് പിടിച്ചെടുക്കുന്നുണ്ട്. ആ കപ്പലിന് എന്തെങ്കിലും ചെറിയ തകരാറുണ്ടെങ്കിൽ പിടിച്ചെടുക്കൂല. അപ്പൊ ഒരു കപ്പൽ തച്ചു പൊളിക്കുമ്പോ അതിൽ എന്തെങ്കിലും ഹൈറുണ്ട് എന്ന് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റും? എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തത്? നമുക്ക് ഭാവി അറിയാത്തത് കൊണ്ട് തന്നെയാണ് ചിന്തിക്കാൻ പറ്റാത്തത്. ഒരു കുട്ടിനെ കൊല്ലാണ്, അപ്പൊ ആ കുട്ടിനെ കൊല്ലുന്നതിൽ എന്ത് ഗുണം ആലോചിച്ച കിട്ടുക? ഒരു ഗുണം ആലോചിച്ച കിട്ടില്ല. കാരണം നമുക്ക് ഭാവി അറിയില്ല. എന്നാൽ ആ കുട്ടിന്റെ കാര്യം എന്താണ്? വാമ്മൽ ഗുലാം ഫകാന അബവാഹു മുഅ്മിനീന ഫഖശീന അൻ യുർഹിഖഹുമ തുഗ്യാന കുഫ്ര. ആ കുട്ടി വലുതായി വന്നാ വാപ്പാനെ മനി കാഫിറാക്കാനും അവരെ ബുദ്ധിമുട്ടിക്കാനും അവരെ പരലോകം നഷ്ടപ്പെടുത്താനും അവൻ ശ്രമിക്കും. അതുകൊണ്ട് ആ കുട്ടിനെ കൊണ്ട് വാപ്പയും കാഫിറാകണ്ട എന്ന് വിചാരിച്ച് അത് അള്ളാഹ്ക്കറിയാ. ആ കുട്ടി വളർന്നു വന്നാൽ എന്താകാന്ന് ഭാവി അള്ളാഹ്ക്കേ അറിയുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, എന്തെല്ലാം അള്ളാഹു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തീരുമാനിച്ചിട്ടുണ്ടോ, ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ടോ, അത് ഗുണകരമായിരുന്നില്ല എന്ന് പറയാൻ ആർക്കാണ് ധൈര്യം? അത് ഗുണത്തിനായിരുന്നില്ല എന്ന് പറയാൻ നമുക്കെങ്ങനെ ധൈര്യമുണ്ട്? ആ കുട്ടിയുടെ മരണം, ആ ദുരന്തം, ആ വേർപാട് നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ തീരുമാനം എന്താന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യുദ്ധത്തിൽ കുറെ ആൾക്കാർ കൊല്ലപ്പെടും, അവിടെ യുദ്ധം നിങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണ്, പക്ഷെ വാസ അന്തക്രഹുഷേ അൻപോ ഹൈറുണ്ട്, നിങ്ങൾ വെറുക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഹൈറായിരിക്കും. ഇതൊക്കെ അള്ള ഭരണ വാക്കാണ്. നിങ്ങൾ അനിഷ്ടകരമായി വിചാരിച്ചതിലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കൈയൊഴിക്കപ്പെട്ടു എന്ന് വിചാരിച്ച വിഷയത്തിലാവാം ഏറ്റവും വലിയ സഹായം നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ദീനിയായ അറിവിൽ നിന്ന് എടുത്ത് ചിന്തിച്ചില്ലെങ്കിൽ എന്താ അറിയും?
ആർക്കും ഉറങ്ങാൻ പറ്റൂല, ആർക്കും ഉറക്കം വരില്ല. അഞ്ചാമത്തെ കാര്യം, ആൾക്കാർ ചോദിക്കും അങ്ങനെ അതൊക്കെ തീരുമാനിച്ചതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാല്ലേ, നമുക്ക് ചെയ്യാണ്ട്, സുഹൃത്തുക്കളെ നമുക്ക് ചെയ്യാണ്ട് ഷാമിലേക്ക് പോവാണ്. ഉമർ റളിയല്ലാഹുവും അബൂബൈദ റളിയല്ലാഹുവും ഒക്കെ അപ്പൊ ഷാമിൽ മാറാവ്യാധി ഉണ്ടെന്ന് കേട്ടു. മാറാവ്യാധി ഉണ്ടെന്ന് കേട്ടപ്പോ അന്ന പിന്നെ അങ്ങോട്ട് പോകണ്ടാ തീരുമാനിച്ചു. പോകണ്ടാ തീരുമാനിച്ച ഉമർ റളിയല്ലാഹുവിന്റെ അബൂബൈദ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ, അത് അള്ളാഹിന്റെ ഒരു കദറല്ലേ, നമ്മക്ക് വിധി ഉണ്ടെങ്കിൽ നമ്മളതിൽ പെടും, നമ്മളിപ്പോ ഇതിനെ പോകാതിരിക്കണമെന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത ഒരു മറുപടിയുണ്ട്. എന്താണത്? അഫിറാറു മിൻ ഖദരില്ല, അള്ളാഹിന്റെ വിധി നമ്മൾ ഒളിച്ചു വിടുകയാണോ എന്നാണ് അബൂ ഉബൈദ ചോദിച്ചത്. ഉമർ പറഞ്ഞു ല ഉഗൈറുക കാലഹായ അബൂ ഉബൈദ, എല്ലാത്ത ഒരാളാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു. നഅം നഫിറു മിൻ ഖദരില്ല ഇലാ ഖദരില്ല, അള്ളാഹിന്റെ വിധിയിൽ നിന്ന് അള്ളാഹിന്റെ വിധിയിലേക്കാണ് നമ്മൾ പോണത് എന്നാണ്. അപ്പൊ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി നമ്മളൊരു വഴി സ്വീകരിച്ചാൽ അതും അള്ളാഹുവിന്റെ വിധിയാണെന്നാണ്. എനിക്കും നിങ്ങൾക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ രക്ഷയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നതിന് ഇതൊന്നും എതിരല്ല എന്നാണ്. അപ്പൊ തന്നെ അബ്ദുറഹ്മാൻ അബ്ബിനൌഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനത്തെ ഒരു വർത്തമാനം ഞാൻ നബിയിൽ നിന്നും കേട്ടിട്ടുണ്ട് എന്നാണ്. ഇദാ സമിഅ്തും ബിഹി ബിഅർളിൻ ഫലാ തഖ്ദമു അലൈഹി, ഒരു നാട്ടിൽ അങ്ങനെ വബാ ഉണ്ട്, മാറാവ്യാധി ഉണ്ടെന്നാൽ പിന്നെ നിങ്ങളാണ്ട് പോവാൻ നിൽക്കണ്ട എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന വാക്ക് അദ്ദേഹം അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ കാവലിന് വേണ്ടി ഒന്ന് ചെയ്യാനും നമ്മുടെ കഥാവോ അല്ലെങ്കിൽ കതറോ ഒന്നും അതിന് തടസ്സമല്ല എന്നാണ്. പിന്നെ ഒരു വിശ്വാസി നഷ്ടം ലാഭം എന്ന് പറയുമ്പോഴേ അവന്റെ മാനദണ്ഡം എന്താണ്? ഭയങ്കര കഷ്ടമായിട്ടോ എന്ന് നമ്മൾ പറയും. എന്താ മാനദണ്ഡം? എന്താ മാനദണ്ഡം എന്ന് വെച്ചാൽ പരലോകത്തേക്ക് അതിന് മെച്ചമുണ്ടോന്ന്. ഞാനൊരു ദരിദ്രനായി ജീവിച്ചാലാണോ ധനികനായി ജീവിച്ചാലാണോ എനിക്ക് പരലോകത്ത് സ്വർഗം കിട്ടാൻ എളുപ്പം? അതൊരു ദരിദ്രനായി ജീവിച്ചിട്ടാണ് എന്നാണ് നമുക്ക് അറിയുന്നതെങ്കിൽ ഏതാണ് സുഹൃത്തുക്കൾ, ഏത് ജീവിതം നമുക്ക് നല്ലത്? നാം ആലോചിക്കേണ്ടത് ഒരു സാധാരണ മരണമാണോ ഒരു ദുരന്തത്തിലെ മരണമാണോ? മരണം എന്ന നിലയ്ക്ക് പരലോകത്ത് കൂടുതൽ പ്രതിഫലം കിട്ടാൻ സാധ്യത, അത് വെച്ചിട്ട് നമ്മൾ ഐശ്വര്യം നമ്മൾ ഈ വർത്താനമൊക്കെ പറഞ്ഞത് ആ മാനദണ്ഡം വെച്ചിട്ടാണോ നമ്മളിതൊക്കെ പറയണത്? അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരുപക്ഷെ ബാക്കിയായവർ, ബാക്കിയായ ആൾക്കാർ ദുനിയാവിലെ ദുരിതങ്ങളിൽ കഴിച്ചു കൂട്ടാണ്, എന്നാ പോയ ആൾക്കാരോ അവരൊക്കെ വിശ്വാസികളും തൗഹീദുള്ളവരും ദീനുള്ളവരും ഒക്കെ ആണെങ്കിൽ അവർ സുഹൃത്തുക്കളെ സമ്പൂർണ്ണ വിശ്രമത്തിലാണ്. ഒന്നും പേടിക്കേണ്ട, മുല കുടിക്കുന്നൊരു കുഞ്ഞ് അത് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇവിടെ ഒറ്റക്ക് കിടക്കുന്നതിനേക്കാളും ആ കുട്ടിക്ക് ഹൈറ് ആ ഒരു സ്വർഗ നിദ്രയിൽ സമാധാനത്തോടെ ജീവിക്കലേ. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, റാഹത്തം മിൻ കുല്ലി ശർ, ഈ ദുനിയാവിലെ എല്ലാ ശർറും എല്ലാ ദുരന്തങ്ങളും നമുക്ക് അവസാനിക്കുന്ന ഒരു ദിനം നമ്മൾ മരിക്കുമ്പോഴാണ്, അപ്പോഴാണ് നമ്മൾ രക്ഷപ്പെട്ടു. മുസ്തരീഹ്, അവൻ വിശ്രമത്തിലായിരുന്നു. ജനാസ ഇങ്ങനെ പോകുമ്പോൾ നബി പറയും അവൻ വിശ്രമിക്കുന്നവനായി. ഇങ്ങനെ വിശ്രമിക്കുന്നവനായത് ഇനി ഇവിടുത്തെ ഇടങ്ങേറൊന്നും അവൻ അനുഭവിക്കേണ്ടത്, അവനെ കൊണ്ടുപോവുകയാണ് ഇവിടുത്തെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവൻ കട്ടിലേറി യാത്രയാകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു വീടുണ്ടെങ്കിൽ എന്തപ്പോ ആലോചിക്കണം? നമ്മുടെ വിശ്വാസവും നമ്മുടെ ദീനും നമ്മുടെ പരലോകമൊക്കെ നമ്മുടെ മനസ്സിന്റെ ചിന്തകളിൽ ആലോചനകൾ വരുമ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? പിന്നെ സുഹൃത്തുക്കളെ, എന്താ നമ്മക്ക് ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാണ്ട് ഇനി എന്താ ഞാൻ ചെയ്യാ? നിനക്കൊന്നും ചെയ്യാനല്ലോ, നമുക്ക് ചെയ്യാനുണ്ട്. നിസ്സഹായമായി രോഗത്തിന്റെ മുന്നിൽ കിടക്കുമ്പോഴും ബന്ധുക്കൾ ഒന്നൊന്നായി അവിടെ ജനാസകൾ വീടിറങ്ങുമ്പോഴും നമുക്ക് ചെയ്യാനുണ്ട്. എന്താ ചെയ്യാനുള്ളത്? ഹുവർ റജിൽ തുസീബുഹു അൽ മുസീബ, അൽക്കമ റളിയല്ലാഹു പറഞ്ഞു, ഒരു മനുഷ്യന് മുസീബത്ത് വരികയാണ്. അപ്പോൾ അവൻ മനസ്സിലാക്കി എന്തില്ല, ഇത് അല്ല കൊടുത്തയച്ചതാണ്, ഈ പരീക്ഷണം എനിക്ക് അള്ളാഹു തന്നതാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഫയർമാ, അവൻ തൃപ്തിപ്പെട്ടു. അതേപോലെ തന്നെ വയുസല്ലിം, ആ ദുരന്തത്തിനെ അവൻ അംഗീകരിച്ചു, അതിന് കീഴ്പ്പെട്ടു. ഓ, പടച്ചോൻ തന്നു, പടച്ചോൻ തന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്താ അറിയോ, പടച്ചോനാണ് തരുന്നത്. സർവശക്തനായ പരമകാരുണികനായ പടച്ചോൻ എനിക്ക് തന്നാൽ അത് ഞാൻ ഏറ്റെടുക്കും, എനിക്കൊരു വിഷമവും അള്ളാഹിനോട് തോന്നൂല എന്ന് ആ പരീക്ഷണ ഘട്ടത്തിൽ മനസ്സുറപ്പോടെ നിൽക്കാൻ കഴിഞ്ഞാൽ അള്ളാഹിന്റെ അനുവാദമില്ലാതെ ഒരു മുസീബത്തും വരില്ല. ഹൃദയത്തിൽ ഈമാനുണ്ടോ അവന്റെ ഹൃദയത്തിന് അള്ളാഹു വഴികാണി. ദുരന്തങ്ങൾക്ക് മുന്നിൽ
അള്ളാഹുവിനെ ആക്ഷേപിക്കാതെ, കുറ്റപ്പെടുത്താതെ, സൂഉള്ളന്റെ മനസ്സിൽ വരാതെ, ചീത്ത വിചാരം വരാതെ ക്ഷമിക്കും. ഇതെനിക്ക് പടച്ചോൻ തന്നു, അത് ഞാൻ ഏറ്റെടുക്കുന്നു എന്നൊരാൾക്ക് പറയാൻ പറ്റിയാൽ അത് തന്നെയാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ശരിയായ വഴി. പിന്നെ ഇതൊക്കെ ഒരു വിശ്വാസി എപ്പോഴും പ്രതീക്ഷിക്കേണ്ട എല്ലാ സമയത്തും. അതിനെന്താ ഉദാഹരണം തരാം? നിങ്ങൾ ആ ആൾക്കാരൊക്കെ രാത്രി കിടന്നുറങ്ങി, നമ്മളും രാത്രി കിടന്നുറങ്ങും, ഉറങ്ങുമ്പോഴാണ് എല്ലാവർക്കും പേടി. ഇറങ്ങുമ്പോൾ എന്താ സുഹൃത്തിനെ പറയാ? ബിസ്മിക റബ്ബി വളഅതു ജംബി, എന്റെ റബ്ബിന്റെ നാമത്തിൽ ഞാൻ എന്റെ ശരീരത്തെ ഇവിടെ വെച്ചിരിക്കാൻ. വബിക അർഫ ഇൻ അംസക്ത നഫ്സി ഫർഹംത, പടച്ചോനോട് പറയാണ്, പടച്ചോനെ ഈ രാത്രി എങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നോട് നീ, ആ ആത്മാവിനോട് നീ കരുണ കാണിക്കണം. മാത്രമല്ല ഇൻ അർസൽതഹ, നീ എന്നെ തിരിച്ചു തരികയാണെങ്കിൽ ഫഹ്ഫദുഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദുക സ്വാലിഹീൻ, നീ എന്ത് ചെയ്യ, നല്ല ആളുകളെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് അതിനെയും സൂക്ഷിക്കണം. പടച്ചോനോട് നമ്മളെ കാര്യം ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പൊ എല്ലാ രാത്രിയും തിരിച്ചു വരില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ഉറങ്ങണത്. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പറ്റുള്ളൂ. നാളത്തെ പ്രഭാതത്തിൽ ഞാനില്ലെന്ന് വിചാരിച്ച് ഉറങ്ങുന്ന ഒരു വിശ്വാസിക്ക് എന്താ? രാവിലെയും വൈകുന്നേരം നമ്മൾ ഈ ഇസ്തിഗ്ഫാറിന്റെ ഒരു പ്രാർത്ഥനല്ലേ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അത് നമ്മൾ എന്തിനാ ചൊല്ലണത്? മൻ ഖാലഹ, അതാരെങ്കിലും ചൊല്ലിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വാന അബ്ദുക വാന, ഇതൊക്കെ ഇതിനെ പഠിപ്പിച്ച് ഇത് രാവിലെയും ചെല്ലണം വൈകുന്നേരം ചെല്ലണം സ്വർഗം. അപ്പൊ എപ്പോഴും ഇതൊക്കെ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വരുമോന്ന് വേദാറാകല്ല, വരും, വന്നാൽ പ്രശ്നമില്ലാതെ പോവാൻ. അവസാനത്തെ എന്താ സുഹൃത്തുക്കളെ, പത്താമതൊരു കാര്യം ഇതിലെഴുതിയ കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് അവിടെ പ്രതീക്ഷ വേണം. അപ്പൊ നമ്മളൊക്കെ ഇനി ആലോചിക്കണം, മരിക്കും നമുക്ക് തോന്നുന്ന നിമിഷത്തിൽ നമ്മൾ ആലോചിക്കും, പടച്ചോനെ എന്താണ് എനിക്ക് മരിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും എന്നെനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം എന്താണെന്ന് നമ്മളൊക്കെ ആലോചിക്കും. ആ ഗുഹയിൽ അകപ്പെട്ട ആൾക്കാർ ആലോചിച്ചപ്പോൾ മൂന്നാൾക്കും ഒരേ കാരണം കിട്ടിയില്ലേ, ആ പാറ നീങ്ങിപ്പോന്നില്ല, അത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാർത്ഥമായി ചെയ്ത ഒരു കാര്യം എന്താണ് സുഹൃത്തുക്കളെ ഉള്ളത്? ഏതെങ്കിലും അനാഥ മക്കൾ വളർന്നോ, നമ്മളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഖിയാമത്ത് നാൾ വരെ സുജൂദ് ചെയ്യുന്ന ഒരു മുസല്ല നമ്മുടെ വകയായി ഉണ്ടായി, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി എന്നേക്കുമായി നമ്മളെ കൊണ്ട് അവസാനിച്ചു, ഒരു പ്രായമായ വാപ്പനെയും ഉമ്മനെയും ആത്മാർത്ഥതയോടുകൂടി പരിചരിച്ചോ, എന്തെങ്കിലും ഒന്ന് പറയാൻ സ്വന്തമായി ഉണ്ടെങ്കിൽ നമ്മളിതൊക്കെ കേട്ട വെറുതെ ബേജാറാവില്ല. മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ അന്തം വിടൂല. ഇനി ചികിത്സ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് നിലതെറ്റില്ല. നാളേക്ക് കരുതി വെച്ചത് എന്താണ്? അത് നല്ല കരുത്തുള്ള കനമുള്ള ഒന്ന് കൊണ്ടുപോകാനുണ്ടെങ്കിൽ എന്തുണ്ട് നമുക്ക് ഭയപ്പെടാൻ? ഒന്നും ഭയപ്പെടാനില്ല സുഹൃത്തുക്കൾ. അതുകൊണ്ട് വെറുതെ അനാവശ്യ ചിന്തകൾ മനസ്സിലില്ലാതെ അള്ളാഹും റസൂലും നമുക്ക് തന്ന ഈ ആത്മവിശ്വാസത്തെ, ഈ മാർഗദർശനത്തെ, ഈ ചിന്തകളെ, ഈ ഇസ്ലാമികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഈ വചനങ്ങളെ ഉള്ളിൽ ചിന്തക്കെടുക്കുമ്പോൾ ആശ്വാസത്തോടെയും സമാധാനത്തോടെയും നമുക്ക് ജീവിക്കുവാനും ആ ആശ്വാസങ്ങളും സമാധാനവും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും പറ്റും. അള്ളാഹു നമ്മെ എല്ലാവരെയും മനസ്സമാധാനത്തോടെ, മനസ്സന്തോഷത്തോടെ, യഥാർത്ഥ ഈമാനോടുകൂടെ ജീവിക്കുവാനും അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും തൗഫീഖ് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ ബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മൈൻ അമ്മാ ബാഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മുമ്പ് കാലങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡൊണേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് അവരുന്ന ആളുടെ തൂക്കം നോക്കി അത് 500 കൊടുത്താൽ മതിയോ, 1000 കൊടുത്താൽ മതിയോ, 5000 കൊടുക്കണോ എന്നൊക്കെ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമ്മൾ എല്ലാ ട്രാൻസാക്ഷനുകളും ഡിജിറ്റലാണ്. അതായത് ഇതിലൂടെ നമ്മൾ ഇതാണ്. അപ്പം നമുക്ക് 1 രൂപ അയക്കാം, ഏതോ ഒരു പാവപ്പെട്ട രോഗിനെ സഹായിക്കാൻ 1 രൂപ അയക്കാം. നമ്മളിപ്പോൾ 1 രൂപയാണെങ്കിൽ നമുക്ക് അയക്കാം, 5 രൂപയാണെങ്കിൽ നമുക്ക് അയക്കാം. ആരും നമ്മൾ ചോദിക്കില്ല. നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്ന ദാനങ്ങളാണ്. ഒരു പക്ഷെ ആരാണ് അയച്ചതെന്ന് പോലും ഒരു പക്ഷെ അറിയാൻ, നമ്മൾ നമ്മുടെ പേര് ടൈപ്പ് ചെയ്തില്ലെങ്കിൽ അറിയാൻ പറ്റും. അത്ര സ്വകാര്യമായി വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ദാനം ചെയ്യാൻ പറ്റും. അതൊരു വലിയ അനുഗ്രഹമാണ്. എന്തെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കണമെങ്കിൽ 1,00,000 രൂപ വേണമെങ്കിൽ അത് 8 ആളെടുക്കുമ്പോൾ എതിര് 1,00,000 എടുക്കേണ്ട ഓരോരുത്തർ എന്ന സുഹൃത്തുക്കളെ, അതൊരു 8,000 ആളെടുക്കുമ്പോൾ
എത്ര മതി നിലച്ചുകള്, എത്ര എത്ര പൈസ മതി, അതാർക്ക കൊടുക്കാൻ കഴിയാത്ത, അതൊരു വല്ലാത്ത വല്ലാത്ത സൗകര്യമാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ സഹായിക്കേണ്ടതായി നമ്മളെടുത്ത് ആരെങ്കിലും വന്നാൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക, കൊടുക്കരുതെന്ന് തീരുമാനിക്കരുത്. കൊടുക്കുന്നത് എന്താ അറിയുന്നത്, എത്ര ചെറുതാണെങ്കിലും അതിൽ പങ്കാളിത്തം വഹിക്കുക. അപ്പം നമുക്ക് എല്ലാ ദിവസവും സദക്ക ചെയ്യാൻ പറ്റും. സദക്ക ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. ഒരു 10 രൂപ ഒരു ദിനം കൊടുക്കാൻ കഴിയാത്ത ആരുണ്ടാവുക? നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പള്ളിക്കാണോ, അല്ലെങ്കിൽ ഒരു കോളേജിലാണോ, ഒരു വ്യക്തിക്കാണോ, ആർക്കാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. വലവു വിശിക്കി തമ്പ്ര, അവിടെയാണ് ആദ്യം. വലവു വിശിക്കി തമ്പ്രാണ് ഒരു കാരക്കക്കുരുവിന്റെ ചീള്, അപ്പൊ അതും കൊടുക്കാന്നല്ലേ. പള്ളിന്റെ അകലെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞ ഹദീസ് കാണാൻ പറ്റും, ഒരു കാടക്കൂടിന്റെ അത്ര വലിയ അത്ര ചെറിയൊരു പള്ളി, എല്ലാവരൊക്കെ നിസ്കരിക്കാൻ പറ്റും. എത്ര നിസ്സാരമായ ദാനങ്ങളും വലിയ ദീനാറുകളായി മാറുന്നതാണ് സദക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് പഴയ കാലത്തമാതിരി കാറക്കെടുത്ത ആൾക്കാർ ഗേറ്റ് തുറന്ന് വരാൻ കാത്ത് കിടച്ചു. നമ്മളെ ഫോൺ എടുത്താൽ നമ്മൾ ഈ ചായ കുടിക്കുന്നിടത്തും ബേക്കറി വാങ്ങുന്നിടത്തും ഒക്കെ പൈസ കൊടുക്കണ പോലെ തന്നെ സംഭാവന കൊടുക്കാനും പറ്റും. ഇന്നത്തെ കാലത്ത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പള്ളി കൊടുക്കണമെങ്കിൽ പള്ളി കൊടുക്കുക, ഏതിന് കൊടുക്കണമെങ്കിൽ ഏതിന് കൊടുക്കുക. അവിടെയൊക്കെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ സ്വകാര്യമായ ആത്മാർത്ഥതകളെ പരിശോധിക്കപ്പെടും. നാളെ പരലോകത്തേക്കുള്ള ആത്മാർത്ഥമായ സംഭാവനകൾ നമ്മൾ എത്തുവോളം അത് സ്വർഗത്തിൽ വളർന്നുകൊണ്ടിരിക്കും. നല്ലത് പ്രവർത്തിക്കുവാനും ധാരാളമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാവലും ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരാം. നമ്മുടെ സ്ഥിരമായി നമ്മുടെ പള്ളിയിൽ വരുന്ന നമ്മുടെ ഇവിടുത്തെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളും സജീവമായ നമ്മുടെ ഒരു സഹോദരൻ ക്യാൻസർ മൂലം പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അങ്ങേയറ്റത്തെ ആശ്വാസവും സമാധാനവും വേദനയില്ലാത്ത സന്തോഷവും അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാം അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് പോയ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്നെ മറക്കുമാനെ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കുവാനുള്ള ഈമാനികമായ മനക്കരുത്ത് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുടുംബ പ്രദാനം ചെയ്യണം റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവലും രക്ഷയും അനുഗ്രഹവും പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഖ്മിനീന വൽ മുഖ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അഅ്യുൻ وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله.